ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൻസ് മീഡിയയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഒരു ഡോഗിൻ്റെ ഡെലിവറി ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യമായിട്ട് ഒരു ഡോഗിനെ വളർത്തുന്ന ഒരാളെ സംബന്ധിച്ച് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഒരു ഡെലിവറി അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത്. ഒരുപാട് പേര് വിളിച്ച് എപ്പോഴും ഡൗട്ട് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ രണ്ട് വീഡിയോയ്ക്ക് മുന്നേ ഒരു കമൻറ്റിൽ ഒരാൾ ചോദിച്ചായിരുന്നു ഡെലിവറി ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡൗട്ടും ചോദിച്ചായിരുന്നു. എന്നെ ആൾ കോണ്ടാക്ട് ചെയ്തായിരുന്നു, ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഡോഗിനെ സംബന്ധിച്ചുള്ള കുറേ ഡൗട്ടൊക്കെ ചോദിച്ചായിരുന്നു. ആൾ ഭയങ്കര ടെൻഷനായിട്ട് സംസാരിച്ചത്. ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടാണ്, ഒരു ഡോഗ് പ്രസവിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ പൊന്നു എന്ന് പറയുന്ന ഒരു ലാബ് പ്രസവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ലൈവ് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കത് ഫുള്ള് കവർ ചെയ്യാൻ പറ്റില്ല, കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് അത്. കാരണം നമ്മളൊരു ഡെലിവറി ടൈമിൽ ഒരു ഡോഗ് നിൽക്കുന്ന സമയത്ത് നമ്മളത് ഫുള്ള് ക്യാമറ കൊണ്ട് നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോഗിനത് ഇറിറ്റേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനപ്പോൾ അത് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒരു ഡോഗിൻ്റെ ഡെലിവറി ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതാണ്. ആദ്യം തന്നെ ആദ്യമായിട്ട് ഡെലിവറി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ ഡോഗിൻ്റെ ഡെലിവറി എപ്പോൾ ആയിരിക്കും എന്നുള്ള ഒരു അറിവില്ലായ്മയാണ് ഫസ്റ്റത്തെ പ്രശ്നം. 58 മുതൽ 64, 65, 68 ദിവസം വരെ ഡോഗിൻ്റെ ഡെലിവറി ടൈം പോവാറുണ്ട്. മിക്കവാറും ഒരു നോർമൽ കണക്ക് പറയുകയാണെങ്കിൽ കൃത്യം 60-ാമത്തെ ദിവസമാണ് ഡോഗ് ഡെലിവറി കാണിക്കാറ്. ചില കേസിൽ മാത്രമാണ് 2 ദിവസം നേരത്തെയോ അല്ലെങ്കിൽ വൈകിട്ടോ ഒക്കെ കാണിക്കാറ്. കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇതെപ്പോൾ പ്രസവിക്കുക എന്നുള്ളത്. ഡോഗ് ഏകദേശം 58 ദിവസമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ 60-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അതായത് ചിലപ്പോൾ മിക്കവാറും ഡോഗ്സ് ഫുഡ് എടുക്കാതെയാവും, അതേപോലെ തന്നെ ഭയങ്കര ടയേർഡായിരിക്കും അവർ. പിന്നെ ഡോഗ് ഡെലിവറി ടൈം അടുത്ത മാക്സിമം മണിക്കൂറുകൾക്ക് തൊട്ട് മുന്നൊക്കെ അവർ താഴത്ത് ഫ്രണ്ടിലെ കൈ ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്ത് മാന്തിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് ലക്ഷണങ്ങൾ അവർ കാണിക്കും. പിന്നെ അത് മാത്രമല്ല, മെയിനായിട്ട് കാണിക്കുന്ന ഒരു സിംപ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പുറകിൽ ഈ വജീനയുടെ ഭാഗത്തു നിന്ന് ഒരു ഫ്ലൂയിഡ്, ഒരു ഡാർക്ക് ഗ്രീൻ കളറിൽ ഒരു ഫ്ലൂയിഡ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് മെയിനായിട്ടുള്ള ലക്ഷണം. അത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം 1.5 മണിക്കൂർ 1 മണിക്കൂർ വിട്ട് പോവാറില്ല ഡെലിവറിക്ക്. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ അതൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഫുഡ് പ്രസവിച്ചുകൊണ്ടിരിക്കുന്നൊരു ഡോഗ് പോലും ഫുഡ് എടുക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും ഏറെക്കുറെ ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. ഇനി ഡോഗ് ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ഡോഗിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഫസ്റ്റ് ഡെലിവറി ആണെങ്കിൽ ആ ഡോഗ് ഒരു പക്ഷേ ഇതൊരു ബ്ലാഡറോട് കൂടിയാണ് ഈ പപ്പീസ് എല്ലാം പുറത്തേക്ക് വരാം. ഒരു അതായത് വെള്ളത്തോടു കൂടി ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും, ഒരു ബ്ലാഡർ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ആയിരിക്കും പപ്പി. ഒരു 99% കേസിലും ആ ബ്ലാഡർ അടക്കമാണ് പുറത്തേക്ക് വരാം പപ്പി. അത് മിക്കവാറും ഈ പറയുന്ന പോലെ തന്നെ ഒരുമാതിരി 99% ഡോഗ്സും ഈ ബ്ലാഡർ സ്വയം പൊട്ടിച്ച് പപ്പീസിനെ റിലീസാക്കാണ് പതിവ്. പക്ഷേ ചില കേസിൽ മാത്രം ഈ ഡോഗ് അത് ചെയ്യില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നുള്ളത്. ഇനി അങ്ങനെ ചെയ്യാത്ത സിറ്റുവേഷനിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ആ ബ്ലാഡർ ഒന്ന് പതുക്കെ പൊട്ടിച്ച് നമുക്ക് ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് നല്ല രീതിയിലൊന്ന് തുടച്ച്, ഞാനത് ഈ വീഡിയോയിലൊക്കെ കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം ചെയ്യുന്നത്. ഞാൻ 2 പപ്പി ഡെലിവറി ആവുന്ന ലൈവ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനതും കൂടി ഇതിനകത്ത് ഒപ്പത്തിന് ഞാൻ കാണിച്ചു തരാം. ഇതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളിത് കാണാതെ പോകരുത്. ചില കേസിലൊക്കെ ഡോഗ് ഡെലിവറി ആവും എന്നറിഞ്ഞിട്ടും കൂട്ടുകാരെ വീട്ടിൽ പോവുക, അങ്ങനെ പുറത്തേക്ക് പോവുക, ട്രാവലിങ്ങൊക്കെ പോവുക, എന്നിട്ട് തിരിച്ച് വരുമ്പോൾ പപ്പിയൊക്കെ ചത്ത് കിടക്കുന്നൊരവസ്ഥ ഒരുപാട് കേസ് അങ്ങനെ കൂട്ടുകാർ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് പോവാതിരിക്കുക. നമ്മൾ ഫുൾ ടൈം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ എന്നെ വെച്ചും കാത്തിരിക്കുക തന്നെ വേണം. കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഒരു പക്ഷേ. അപ്പോൾ നമ്മൾ തന്നെ അത് ശ്രദ്ധിക്കണം. ഇനി ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല പുതിയ ഫ്രഷ് ഒരു കത്രിക അല്ലെങ്കിൽ നല്ലൊരു പുതിയ ബ്ലേഡ് എപ്പോഴും നമ്മുടെ അടുത്ത് വയ്ക്കുക. പിന്നെ ഗ്ലൗവ് നിർബന്ധമില്ല. നമ്മുടെ കൈയൊക്കെ വൃത്തി മെടുപ്പിനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഗ്ലൗ ആവശ്യം. ചിലർക്ക് അത് ഇറിറ്റേഷൻ ഉണ്ടാവും, ആ ഒരു ഫ്ലൂയിഡൊക്കെ കൈമയാവുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് ഗ്ലൗ ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് കയ്യേനെ ഉപയോഗിക്കാം. പപ്പീസ് വരുമ്പോൾ തന്നെ നമുക്കൊന്ന് വാച്ച് ചെയ്യാം ഡോഗ് ചെയ്യുന്നുണ്ടോ.
ഡോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പാട്ടിൻ്റെ വിടാം, നമ്മളൊന്ന് നോക്കി നിൽക്കാം, കാഴ്ചക്കാരനാവാം. ഒരു ഡോഗ് ഡെലിവറി ടൈമിൽ ഫസ്റ്റ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു നിലയ്ക്കും ആരും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്, ഇതാണ്. അതായത് അത് ഡോഗിൻ്റെ ഓണറാണെങ്കിൽ പോലും, അതുകൊണ്ടാണ് 90% ഡോഗുകൾ നൈറ്റിൽ പ്രസവിക്കാനുള്ള ഒരു കാരണമായിട്ടും പറയപ്പെടുന്നത്. എനിക്ക് ഇപ്രാവശ്യം മാത്രം എൻ്റെ ജീവിതത്തിൽ ആദ്യം 7 വർഷത്തിനിടയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഡോഗ് പകല് ഡേ പ്രസവിക്കുന്നത്. അതാണ് എനിക്ക് വീഡിയോ എടുക്കാനും കുറച്ച് എളുപ്പമായിരുന്നു. ഞാൻ കുറച്ച് ഭാഗം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ലൈവ് അത് കാണിച്ചു തരാം. പക്ഷേ എനിക്ക് ഇത്രയും വർഷം 7 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ ഇന്ന് വരെ ഒരു ഡോഗും പകല് പ്രസവിച്ചിട്ടില്ല, ഡേ പ്രസവിച്ചിട്ടില്ല. ഓക്കെ, എന്തായിക്കോട്ടെ, അതിൻ്റെ ഒരു കാരണമായിട്ട് പറയപ്പെടുന്നു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഏകാന്തത, ഒരാളും ശല്യപ്പെടുത്താതെ ഇരുട്ടാണ് അവർ ആ സമയത്ത് ആഗ്രഹിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പപ്പി വരുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബ്ലാഡറൊക്കെ സ്വയം അത് ഡോഗ് ചെയ്യുന്നുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ നമ്മളത് ചെയ്ത് ഭംഗിയാക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ആ പപ്പിയെ ഡോഗ് റിലീസാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ റിലീസാക്കിയതിന് ശേഷം, ഇതിൻ്റെ പൊക്കിൽ ഏകദേശം ഒരു 2-2.5 ഇഞ്ച് നീളത്തിൽ കത്രിയേക്ക് ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം 1 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു നൂല്, നമ്മൾ ടൈലറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു നൂല് ഉപയോഗിച്ച് ഒന്ന് കെട്ടിക്കൊടുക്കുക. കെട്ടണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമില്ല. ചില കേസിൽ ഈ പറയുന്ന പൊക്കിലിൽ നിന്ന് ബ്ലഡ് ചെറുതായിട്ട് ഇങ്ങനെ റിലീസായിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കേസിൽ മാത്രം ഒന്ന് കെട്ടിക്കൊടുത്താൽ നല്ലതാണ്, ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കുറയും. ഇനി ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും, ഞാൻ അതും കാണിച്ചു തരാം, ഒന്ന് നൂലുകൊണ്ടൊന്ന് കെട്ടിയിട്ട് ഒന്ന് ബെറ്റാഡിൻ ലോഷൻ ഒന്ന് ചെയ്യുന്നത് ബെറ്ററായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പപ്പിയെ കിട്ടി ഉടനടി നമ്മൾ നല്ലൊരു സ്ഥലം റെഡിയാക്കി വയ്ക്കുക. അതായത് പേപ്പർ കീറിയിട്ടിട്ടുള്ള ഒരു സ്പേസ് റെഡിയാക്കി വയ്ക്കുക. കുഞ്ഞുങ്ങളെ ആ തള്ളയുടെ കൂടെ അപ്പം തന്നെ വിട്ടു കൊടുക്കാതെ കൊണ്ട് ഒന്ന് നല്ലപോലെ തുടച്ച് ക്ലീൻ ചെയ്ത് ഒരു സെറ്റാക്കുക സ്ഥലം, ഒരു സ്പേസ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് സെറ്റ് ഒരു ട്രേയോ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് പരമാവധി ഒരു അരമണിക്കൂറെങ്കിലും പപ്പിയെ ചൂടിലിട്ട് കൊടുക്കുക. നിർബന്ധമല്ല, ചെയ്താൽ നല്ലതാണ്. ഞാനിവിടെ അങ്ങനെ ചെയ്യാറ്, ഒരു 40 ബൾബിട്ട് ചൂടിലിട്ട് കൊടുക്കും അരമണിക്കൂറെങ്കിലും. ഇനി പറയാനുള്ളൊരു കാര്യം, അപ്പോൾ പപ്പി റിലീസായതിനു ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ നല്ല രീതിയിൽ കോട്ടൺ ഉപയോഗിച്ചൊക്കെ തുടച്ച് പറ്റുകയാണെങ്കിൽ ചൂടിലിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ തന്നെ തള്ളയ്ക്കൊരു ഡിസ്റ്റർബൻസ്, മദർ ഡോഗിനൊരു ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ ഒരു സേഫായിട്ടൊരു സ്പേസ് ഒരുക്കി കുഞ്ഞുങ്ങളതിനകത്ത് ഇടുക. ശരിക്കും ഇനി ഫസ്റ്റ് ഫീഡിങ്, കുറേ ആൾക്കാർക്ക് അത് വലിയൊരു ഡൗട്ടാണ്. കുറേ ആളുകളെ സംബന്ധിച്ച് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറിനുള്ളിൽ എന്നാണ് പൊതുവേ പറയുന്നൊരു ധാരണ. പക്ഷേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് പറയുന്നത്, തർക്കിക്കാനല്ല. ഒരു പപ്പി റിലീസായി 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈസിയായിട്ട് ഫീഡ് ചെയ്യാം, സുഖമായിട്ട് ആ കുഞ്ഞ് ഫീഡ് ചെയ്യും, ഗ്യാരൻ്റിയാണ്. അപ്പോൾ ഒരു കുഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ടൈമും കൂടി കണക്കാക്കുക. എല്ലാ പപ്പീസും പുറത്തേക്ക് വന്നിട്ട് ഒരുമിച്ച് ഫീഡ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആരും നിൽക്കരുത്, കുഞ്ഞുങ്ങൾ ഡെഡായി പോകാനുള്ള ചാൻസ് കൂടും. അപ്പോൾ കൃത്യമായിട്ട് ഒരു പപ്പി പുറത്തേക്ക് വന്ന് 1.5 മണിക്കൂർ കഴിയുമ്പോൾ ആ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അത് മാത്രമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കാരണവശാലും ഈ മദർ ഡോഗിൻ്റെ ഡെലിവറി ചെയ്യുന്ന എടുക്കുന്ന ആ മദർ ഡോഗിൻ്റെ അടുത്തേക്ക് ഒരാളും പുറത്തുനിന്ന് വരാതെ കൊണ്ട് നോക്കുക, ഡോഗ് അഗ്രഷൻ കാണിക്കും, ഗ്യാരൻ്റിയാണ്. ഒരു പക്ഷേ സ്വന്തം വീട്ടിലുള്ളവരെടുത്ത് പോലും ചില ഡോഗ് അഗ്രഷൻ കാണിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു കാരണവശാലും പുറത്തൊരാളായിട്ട് ഒരു സമ്പർക്കം വരാതെ നോക്കുക. വന്നു കഴിഞ്ഞാൽ ഡോഗ് ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്യും. ഓക്കെ, അതേപോലെ ഈ ഡെലിവറിക്ക് തൊട്ട് മുന്ന്, ഓർമ്മ വന്നൊരു കാര്യം കൂടി പറയാം, ഡെലിവറിക്ക് തൊട്ട് മുന്ന് പോലും ആ അടുത്ത ഏകദേശം 1 ആഴ്ച മുതൽ, ഡെലിവറിക്ക് 1 ആഴ്ച തൊട്ട് നിർബന്ധമായിട്ടും, അതിന് മുന്നത്തെ കേസ് നടത്തിക്കണം വേണ്ടെന്നല്ല, എന്നിരുന്നാൽ പോലും ഡെലിവറിക്ക് മുന്നുള്ള 1 ആഴ്ച നിർബന്ധമായിട്ടും ഡോഗിനെ ഇടയ്ക്കൊന്ന് ലീഷിട്ട് നടത്തിച്ചോളും. അതേപോലെ ആ ഡെലിവറി ടൈമിലും ഒരു കുഞ്ഞ് 2 കുഞ്ഞ് പുറത്തേക്ക് വന്നാലും ഇടയ്ക്കൊന്ന് നടത്തിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ നിർബന്ധമായിട്ടും ഇടയ്ക്കിടെ ഡോഗ് ക്ഷീണിക്കാതിരിക്കാനായിട്ട് നല്ല ഇളം ചൂട് പാലും അതേപോലെ തന്നെ ഗ്ലൂക്കോസ് വെള്ളം കൂടി ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അത് നിർബന്ധമായിട്ടും ചെയ്യുക. ഓക്കെ, ഇനി അതിനുശേഷം ഓരോ പപ്പീസ് പുറത്തേക്ക് വരാനായിട്ട് മാക്സിമം 1.5 മണിക്കൂറാണ് ഗ്യാപ്പ് എടുക്കുക. ഇനി ചില കേസിൽ പപ്പീസ് ഭാര കൂടുതലുണ്ടെങ്കിൽ പുറത്തേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കും. ഇവിടെ എനിക്ക് 2-3 അനുഭവം ഇങ്ങനെയുണ്ട്. നോർമലി വരുന്ന പപ്പിയുടെ ആ വെയിറ്റ് വിട്ട് കണ്ടമാനം വെയിറ്റ് വരുന്നൊരവസ്ഥയാണെങ്കിൽ പുറത്തേക്ക് നോർമലി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഉടനടി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഓപ്ഷൻ. അതല്ലെങ്കിൽ ഈ ഒരു പപ്പി ബ്ലോക്കായി നിന്നിട്ട് ബാക്കിയുള്ള പപ്പിയും കൂടി പുറത്തേക്ക് വരാൻ പറ്റാതെ കൊണ്ട് ഇതിൻ്റെ ബ്ലാഡർ ഉള്ളിൽ വെച്ച് തന്നെ പൊട്ടുകയും കുഞ്ഞുങ്ങളെല്ലാം ഡെഡായി പോവുകയും ചെയ്യും, ഗ്യാരൻ്റിയാണ്.
അപ്പോൾ എത്രയും പെട്ടെന്ന്, അതായത് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരാൻ താമസം കണ്ടു കഴിഞ്ഞാലും ഒരു മണിക്കൂർ വരെ കുഴപ്പമില്ല, അല്ലെങ്കിൽ 2 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടും ഡോഗൊക്കെ ഒരുപാട് പ്രഷർ ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങളെ റിലീസാക്കാൻ, ഒരുപാട് പ്രഷർ ചെയ്യുന്നു, എന്നിട്ടും കുഞ്ഞ് പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം. ഇതൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യങ്ങൾ. ഇനി പപ്പിയെ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പപ്പീസ് വരുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ആയിരിക്കാം. പപ്പീസ് വന്നു കഴിഞ്ഞാൽ പൊക്കിൾ വെട്ടി ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ നൂലുകൊക്കെ കെട്ടി ചൂടിലിട്ട് കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ള ഒരു കാര്യങ്ങൾ. ഓക്കെ, ഡോഗിൻ്റെ ഡെലിവറിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനി ടൈം നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ കൃത്യമായിട്ട് അത് പറഞ്ഞു തരുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി അറിവ് കിട്ടാനായിട്ട് ഒന്ന് ഷെയറും കൂടി ചെയ്യാം. ഇപ്പോൾ കാലത്തൊട്ട് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു, അതിൻ്റെ തിരക്കിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് ഇരുട്ടായിട്ടുണ്ട് ഇവിടെ. വീഡിയോ അത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഞാനിത് വീഡിയോ ലൈവ് എടുത്ത കാരണം കൊണ്ടാണ് ഇന്ന് രാത്രി തന്നെ, ഇന്ന് രാവിലെയാണ് ഡെലിവറി സ്റ്റാർട്ട് ചെയ്ത്. കുറച്ച് നേരത്തെ മുന്നേ വരെ 7 പപ്പീസ് ഉണ്ടായിരുന്നു. ഞാനെല്ലാം ഇതിനിടയ്ക്ക് കൃത്യമായിട്ട് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ടാണ് കുറച്ച് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ കുറച്ച് വൈകിയത്. വീഡിയോ ഇന്ന് രാവിലെ തന്നെ ഇത് അപ്ലോഡ് ചെയ്യണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് കുറച്ച് വൈകിയാലും ഞാൻ ഈ വീഡിയോ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ വീഡിയോ ഈ ഒരു ഡോഗിൻ്റെ ഡെലിവറിയെ സംബന്ധിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. ബൈ.